സോറി ആദി, എന്നോട് ക്ഷമിക്കട്ടോ. നിന്നോട് അങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നു, ഒരു ആഗ്രഹം തോന്നി പറഞ്ഞതാ. ആദി, ഞാനിപ്പോ വളരെ സന്തോഷത്തിലാ. പക്ഷേ ഈ സന്തോഷം അങ്ങോളം നിലനിൽക്കുമോന്ന് എനിക്കറിയില്ല. തീർച്ചയായിട്ടും ഉണ്ടാവും. ഞാൻ ഉള്ളിടത്തോളം കാലം നിന്റെ സന്തോഷത്തിന് ഒരു കുറവും വരുത്തില്ല. ഞാൻ മരിച്ചാലും നമ്മുടെ പ്രേമം മരിക്കില്ല. നമ്മുടെ പ്രേമം മരിക്കാനും ഞാൻ സമ്മതിക്കില്ല. ശരി, നീ പോയി ഉറങ്ങ് പ്രീതി. പ്രീതി, നിനക്ക് ആണുങ്ങളെ കുറിച്ച് അറിയാഞ്ഞിട്ടാ നീ ഇങ്ങനെ സംസാരിക്കുന്നത്. അവൻ നിന്നെ സ്പർശിക്കാതിരിക്കുന്നത് വരെയാണ് പ്രേമം പ്രേമം എന്ന് പുറകെ നടക്കുന്നത്. പക്ഷെ ഒറ്റ പ്രാവശ്യം സ്പർശിച്ച പിന്നെ നോക്കിക്കോ, അവൻ നിന്നെ പ്രേമിക്കുന്നുണ്ടോ എന്ന് അവന്റെ പൊടി പോലും ഉണ്ടാവില്ല. എന്താ ആദി, നിനക്കൊന്നും തോന്നുന്നില്ലേ? നീ എന്താ ഇങ്ങനെ ഒരു നോട്ടം നോക്കുന്നേ? നീ ഒന്നും മിണ്ടാതെ കിടന്ന് ഉറങ്ങ് പ്രീതി. ശരി, എന്നാ ഞാൻ ഉറങ്ങട്ടെ. ആദി, നീ എങ്ങോട്ടാ പോയേ? നിക്ക്, ഞാനിപ്പോ വരാം. ബാത്റൂമിൽ പോയിട്ട് എന്താ ചെയ്യുന്നത്? നീ ഉറങ്ങ് പ്രീതി, ഞാനിപ്പോ വരാം. എന്താ പറ്റിയേ? എന്താ പറ്റിയെന്നല്ലേ ഞാൻ ചോദിച്ചോണ്ടിരിക്കണേ? പ്രേമം എന്നത് വലിയൊരു ശക്തി അമ്മേ. അത് അമ്മയ്ക്ക് പറഞ്ഞ് മനസ്സിലാവില്ല. എന്താ നീ പറയുന്നത്? മര്യാദക്കൊന്ന് പറ. ഒരുപാട് ആണുങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇവൻ അവരെ പോലെ അല്ലമ്മേ. ഇവന് വേണ്ടി എന്റെ ജീവൻ തന്നെ കൊടുക്കാൻ ഞാൻ തയ്യാറാ. ഇങ്ങനെയുള്ളൊരു പരിശുദ്ധമായ പ്രേമത്തിന് ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും അമ്മേ. എന്റെ ഈശ്വര, ഞാൻ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ലല്ലോ. ചേട്ടാ, രണ്ട് കരിക്ക്. ഡാ, ഏതാടാ പെണ്ണ്? അവളെന്താ ഇങ്ങോട്ട് തന്നെ നോക്കുന്നേ? എവിടെ? അതാ അവിടെയാടാ. അളിയ, പെട്ടെന്ന് വണ്ടി എടുക്ക്, പോവാം. എത്രയായി ചേട്ടാ? 40 രൂപ. അങ്ങോട്ട് നോക്കി, അച്ഛനെ നോക്കിക്കേ. നോക്കു മോനെ, അച്ഛനെ. അച്ഛനാണ്. നിങ്ങൾ എവിടെ നോക്കുന്നേ? ഇങ്ങോട്ട് നോക്ക് മോൻ, നിങ്ങളെ നോക്കുന്ന കണ്ടില്ലേ? ഓ, നീ എന്തിനാ ഇവിടെ വന്നേ?